മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തൃക്കലങ്കോട് ഡിവിഷനിൽ നിന്നുമുള്ള ഉപതിരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന December 10 ഐതിഹാസികമായ വിധിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന എ.പി. ഉണ്ണികൃഷ്ണൻ അവരുടെ ആകസ്മിക മരണമാണ് തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാനുണ്ടായത്. എൻ.എം. രാജൻ അവരാണ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹവുമായിട്ട് നമുക്കൊന്ന് സംബന്ധിക്കാം. ഞാൻ അരീക്കോട് നിവാസിയാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നേരത്തെ പ്രതിദാനം ചെയ്തിരുന്ന എ.പി. ഉണ്ണിയേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആ ഒരു സമയത്ത് ആ ഒരു പോസ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് മെമ്പറായി മത്സരിച്ചത് അരീക്കോട് ഗ്രാമപഞ്ചായത്തിലാണ്. അരീക്കോട് ഗ്രാമപഞ്ചായത്തിൽ 2-3 തവണ മത്സരിക്കുകയും ഒരു പ്രാവശ്യം മെമ്പറായി വാർഡിനെ പ്രതിദാനം ചെയ്യുകയും വാർഡിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനെ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ MP, MLA അതുപോലെ തന്നെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ആ നിലയിൽ ജനങ്ങൾക്ക് പരമാവധി വ്യക്തിപരമായിട്ട് കിട്ടുന്ന അർഹപ്പെട്ട ആൾക്കാർക്കുള്ള സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ട ഓടിപ്പാച്ചിലുകൾ ഉണ്ടാവുകയും എനിക്കതിൽ ഈ കാരുണ്യ പ്രവർത്തനം പോലുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. എൻ്റെ പ്രസ്ഥാനവും UDF സംവിധാനവും എന്നെ പ്രതിദാനം എനിക്ക് ലഭിച്ച ഈ സീറ്റും അതുപോലെ തന്നെ എന്നെ പരിഗണിച്ച ഈ അവസ്ഥയെക്കുറിച്ചും പറയുകയാണെങ്കിൽ പാർട്ടി ഞാൻ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പാർട്ടിക്കതീതമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെമ്പറായി വന്നാൽ ആ വാർഡിലേക്ക് വേണ്ടി ആ ഡിവിഷനിലേക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനവും നല്ല പ്രവർത്തനവും കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ എന്നെ പാർട്ടി പരിഗണിച്ച് പാർട്ടിയും അതുപോലെ UDF സംവിധാനവും ഒക്കെ കൂടി ആലോചിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ചപ്പോൾ അത് എന്നെ പരിഗണിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ജനങ്ങൾക്ക് എനിക്കൊരു വോട്ട് ചെയ്താൽ അവർ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഒരിക്കലും ആ വോട്ട് നമ്മൾ വെറുതെ ഒരു വോട്ട് പോയല്ലോ എന്നുള്ള ഒരു സങ്കടം ഒരിക്കലും ഉണ്ടാവില്ല എന്നും അത് ഞാൻ വരുത്തില്ല എന്നും ഞാൻ യാതൊരു വിവേചനം കൂടാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പ്രവർത്തിക്കുമെന്നും ഇവിടെയുള്ള ജനങ്ങളോട് എൻ്റെ വോട്ടർമാരോട് കൂടി ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏത് വികസന പ്രവർത്തനമാണെങ്കിലും അതുപോലെ എന്ത് പ്രവർത്തനത്തിലാണെങ്കിലും ഇവരെയൊക്കെ കൂടെ നിർത്തി അവരുമായി ചർച്ച ചെയ്ത് ഇവിടുത്തെ വികസന പ്രവർത്തനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രത്തോളമാണ് വിജയം പ്രതീക്ഷിക്കുന്നത്? ഞാൻ വിജയം പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും വളരെയധികം സപ്പോർട്ടീവാണ് എനിക്ക് ചെയ്യുന്നത്. ഞാൻ വളരെയധികം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ ജനങ്ങൾ സ്നേഹസമ്പന്നരാണ്, ആൾക്കാരെ അറിയുന്നവരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ യു ഡി എഫ് സംവിധാനം നല്ല രീതിയിൽ കുറ്റമറ്റതായ ഉള്ള പ്രവർത്തനം അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയായാലും മുസ്ലിം ലീഗ് കമ്മിറ്റിയായാലും കൂടിയാലോചിച്ച് എല്ലാ കാര്യങ്ങൾക്കും അവർ തമ്മിൽ ചർച്ച ചെയ്ത് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നല്ല അത്ഭുതരായ വോട്ടർമാരാണ് ഇവിടെയുള്ളതും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.